أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد، I stand here with great pleasure for this welcome speech today. I would like to welcome everyone who has come here to develop your knowledge and receive the blessings from Allah subhanahu wa ta'ala. Thank you. Assalamu alaikum warahmatullahi. قيبة وقيلة ويديو ناقل. أعوذ بالله، بسم الله، الحمد لله، الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നിങ്ങളുടെ ഉമ്മക്ക് ഏറ്റവും നല്ല കുട്ടിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഉമ്മയുടെ ഏറ്റവും നല്ല കുട്ടിയാണ് നിങ്ങൾ എന്ന് തോന്നുന്നവരൊന്ന് കൈപൊക്കി. നിങ്ങളുടെ ഉമ്മാന്റെ മക്കളിൽ ഏറ്റവും നല്ല കുട്ടി നിങ്ങളാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഒരു നായ്മ മാത്രമേ പൊക്കുന്നുള്ളൂ, വേറെ ആരും അങ്ങനെ തോന്നില്ല. ആതിഫിന് തോന്നില്ല അല്ലേ? സഫക്ക് തോന്നില്ല, നാഫിക്കും തോന്നില്ല, ഹംദാന് ഹംദാന്, ആ മുഹമ്മദ്, ഇബ്രാഹിം, നിങ്ങൾ രണ്ടുപേരും ഒരു ഉമ്മാന്റെ കുട്ടികളല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളുടെ ആരാ ഏറ്റവും നല്ല കുട്ടി? അയ്യല്ല, ഇബ്രാഹിമിന്റെ അഭിപ്രായത്തിൽ എന്താണ്? നീയാണോ അല്ലെങ്കിൽ ഇബ്രാഹിമിന്റെ അഭിപ്രായത്തില് നീയാണോ അല്ലെങ്കിൽ അവനാണോ? നീയാ? മുഹമ്മദ്. മുഹമ്മദിന്റെ അഭിപ്രായത്തിലോ? അല്ല, ഓൻ പറഞ്ഞ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? യോജിപ്പാണോ വിയോജിപ്പാണോ? വിയോജിപ്പാണ്. അപ്പോ ഇബ്രാഹിമാണ് നല്ലതെന്ന് നിങ്ങൾ തമ്മിൽ തർക്കം നിലനിൽക്കുകയാണ് അല്ലേ? ആരാണ് നല്ലതെന്ന് തോന്നില്ല. സയ്യയുടെ വീട്ടിൽ എത്ര കുട്ടികളുണ്ട്? അഞ്ചു മക്കൾ. എന്റെ വാപ്പക്കും എന്റെ ഉമ്മക്കും ഉപ്പക്കും അഞ്ചു മക്കളുണ്ട് അല്ലേ? അഞ്ചു മക്കളിൽ ഏറ്റവും നല്ല കുട്ടി ആരാണ്? എല്ലാരും നല്ല കുട്ടികളാണ്. എസ്കേപ്പ് ആയി അല്ലേ? ശരിക്ക് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അങ്ങനെ വിചാരിക്കണം, ഞാൻ ആവണം എന്ന് വിചാരിക്കുകയും അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുകയും വേണം. ഓക്കെ. നിങ്ങളെ ക്ലാസ്സിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് ആരാണ്? നിങ്ങളാ? ബെസ്റ്റ് എന്ന് പറഞ്ഞാല് പഠനത്തിലല്ല, പഠനത്തിൽ എല്ലാവർക്കും ബെസ്റ്റ് ആയിക്കൊള്ളണമെന്നില്ല അല്ലേ. ടോട്ടൽ സ്കൂളില് ഏറ്റവും ബെസ്റ്റ് ആരാണ്? നിങ്ങളുടെ വീടിന്റെ അടുത്ത് കുറെ കുട്ടികളല്ലേ, അവരിൽ ഏറ്റവും ബെസ്റ്റ്, നിങ്ങൾ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് പ്ലേ ഗ്രൗണ്ടില് അവിടെ ഉള്ള കുട്ടികളെ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻറ് ഏറ്റവും ബെസ്റ്റ് ആരാന്ന് ചോദിച്ചാല് ആരാണ്? നിങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിച്ചോ? നിങ്ങൾ എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ഡേയ്സ് ഒക്കെ അവിടെ ഈവനിങ്ങിലോ ഒരു ടൈമിൽ പോയിട്ട് കളിക്കാറുണ്ടോന്ന് വിചാരിച്ചു. അവിടെ ഒരു 10 പേരോ 5 പേരോ ഒക്കെ ഒരുമിച്ച് കൂടാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളതായിരിക്കാണ്. ഓക്കെ. ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് മെഹ്സനീങ്ങൾ, നല്ലവർ എന്ന് പറയും. അവരെ പറ്റിയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. മെഹ്സനീങ്ങളായ മുത്തഖികൾ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികൾക്കാണ് എന്തുള്ളത്? വിശുദ്ധ ഖുർആൻ പ്രയോജനപ്പെടുക. അതാണ് സൂറ ലുഖ്മാനിൽ ഇന്നലെ നമ്മള് ചർച്ച ചെയ്തത്. സൂറത്ത് ലുഖ്മാനെ ഓപ്പൺ ആക്കി. എവിടെ? അബ്ദുറഹീം ഓപ്പൺ ആക്കിയോ? ഇബ്രാഹിം ഓപ്പൺ ചെയ്താ? ആതിഫ് ഓപ്പൺ ചെയ്താ?
ആത്തിഫ് അടുത്തായി തോതാൻ പറയുമ്പോ ഞാൻ അടുത്തായി തോതാൻ പറയുമ്പോ ഓതേണ്ടി വരും. ശരിക്കും ഓൺ ചെയ്തു നാഫി വീഡിയോ ഉണ്ടാക്കി. സബീഹ് നേരെ വെക്ക് ക്യാമറ, മൗസും വന്നും കീബോർഡും വന്നും ആത്തിഫ് കൈയെടുക്ക, വേറെ എല്ലാവരും കൈയെടുക്ക കേട്ടോ. അതുമല്ലേ തുടരുത് ക്ലാസ് കഴിയുന്നവരെ. ഖുർആൻ ഓപ്പൺ ആക്കാം. എന്നിട്ട് ആഴുദു ബില്ലാഹി മിനശ് ഷൈത്താനിർ റജീം. ഇനി 20 മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഞാനൊരു പ്രശ്നം പറയാം. പ്രോബ്ലം സൊല്യൂഷൻ നിങ്ങൾ പറയണം. ആരാ സൊല്യൂഷൻ പറയാം? ആരാ സൊല്യൂഷൻ പറയാൻ റെഡിയുള്ളത്? ഏയ് എന്നെ പറ്റൂലാണോ സൊല്യൂഷൻ പറയാൻ റെഡി ആയി? അപ്പൊ പ്രശ്നം എന്താന്ന് പറയാതെ സൊല്യൂഷൻ പറയാൻ റെഡി ആയ ഒരാളേ ഉള്ളു അല്ലേ? പ്രശ്നം എന്താന്ന് അറിഞ്ഞാലല്ലേ സൊല്യൂഷൻ. ഡോക്ടർ വന്നിട്ട് നിങ്ങൾ ഡോക്ടർ എടുത്ത് പോയവരൊക്കെ കൈപോക്ക്, ഡോക്ടർ കാണിക്കാൻ പോയവരൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു മെന്റൽ ഡോക്ടർ എടുത്ത് പോയാലും ഒരാൾ കൈപൊക്കിയാലും മതി. ആ മെന്റൽ പോയിട്ടില്ല അല്ലെ, നോർമൽ ഡോക്ടർ അല്ലെ. ഓക്കെ, അപ്പോ ഏത് ഡോക്ടർ എടുത്ത് പോയാലും ഡോക്ടർ കണ്ടപാടെ വേഗം എഴുതാണോ ചെയ്യുക, മരുന്ന് എഴുതി തരാ ചെയ്യാ? അല്ല, ഏത് ഡോക്ടറും അത്യാവശ്യം വിവരമുള്ള ഡോക്ടർ ആണെങ്കിൽ ആ വിവരത്തിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കും. കൂടുതൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഇപ്പൊ വയറുവേദനയായിട്ട് ബന്ധപ്പെട്ട് പോയാല് ഇന്നലെ എന്ത് കഴിച്ചു, ഇനി ഞാൻ എന്ത് കഴിച്ചു, ലാസ്റ്റ് ഡേ എന്ത് കഴിച്ചു, പിന്നെന്ത് കഴിച്ചു, ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് കഴിച്ചു, എപ്പോഴാ തുടങ്ങിയത്, ഇതൊക്കെ ചോദിച്ച് കേസ് സ്റ്റഡി നടത്തിയിട്ടാണ് എന്ത് ചെയ്യുക, മെഡിക്കൽ മരുന്ന് മെഡിസിൻ എഴുതുക. അതിനു മുമ്പ് ആരും ഡോക്ടർ അങ്ങനെ ചെയ്യാറില്ല. ചിലപ്പോ ചില ഡോക്ടേഴ്സ് ഒക്കെ വെറുതെ എന്തെങ്കിലും ചോദിച്ച് കുറേ ലിസ്റ്റ് ചെയ്തു, ഇത് അവരുടെ ലാഭം അല്ലേ, അങ്ങനെ എഴുതുന്നവരുണ്ട്. ഓക്കെ, എന്തായാലും പ്രശ്നം, ഒരു കുഞ്ഞു പ്രശ്നം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ സൊല്യൂഷൻ പറയാം. നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന ഒരു കുട്ടി ആരാണ്? നമ്മുടെ അക്കാഡമിയിൽ പഠിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടിയുടെ അനിയനും ആ കുട്ടിയും തമ്മിൽ ഫുൾ ടൈം അടിപിടിയാണ്, നല്ല ഫൈറ്റ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്നും അടിപിടി, എന്നും ഫൈറ്റ്, ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഫൈറ്റ്. ഉമ്മക്ക് ഭയങ്കര തലവേദനയാണ്. ഉമ്മയാവട്ടെ വല്ലാതെ പിന്നെ പെട്ടെന്ന് വിഷമിപ്പിക്കുന്ന, വിഷമം ഉണ്ടാവുന്ന ഉമ്മയാണ്. അപ്പൊ അത് ഉമ്മ അങ്ങനെ എന്നും കരയും വരെ അടി കണ്ടിട്ട്. എന്താണ് സൊല്യൂഷൻ, ആരാ പറയാം? ഇനബത്തുലല്ലേ പറയാന്ന് പറഞ്ഞ്? ആ സബീഹ് പറയണ്ട. സബീന് അനിയനുണ്ടോ? ആ അപ്പൊ അടി നടക്കലുണ്ടോ? അടുക്കൊക്കെ. അപ്പൊ എനിക്ക് എന്തായാലും സൊല്യൂഷൻ പറയാൻ പറ്റുമല്ലോ, ഇടയ്ക്ക് അടി കൂടുന്നവരാകുമ്പോ പെട്ടെന്ന് സൊല്യൂഷൻ പറയാലോ അല്ലെ. അവരിങ്ങനെ ഇത് വേണമെന്ന് പറയുമ്പോ നമ്മള് കൊടുത്താ മതി, അവര് അല്ലെങ്കിൽ നമ്മള് കൊടുത്തില്ലെങ്കിൽ അവര് തല്ലുകൊടുക്കും, അങ്ങനെ തല്ലൊക്കെ ഉണ്ടാവുന്നു. നീ ഒന്നുകൂടി ക്ലിയർ ആക്കി പറയും. തല്ലുണ്ടാവണമെന്നുള്ളതാണ് പ്രശ്നം. തല്ലുണ്ടാക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പൊ തല്ലുണ്ടാക്കാതിരുന്നാ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഒരു വളവില് ഒരു നല്ല കേവ് ഉള്ള ഒരു സ്ഥലത്ത് ഇടയ്ക്കിടയ്ക്ക് ആക്സിഡന്റ് ഉണ്ടാവും. അതിന്റെ കാരണം ഒരാളവിടെ പോയിട്ട് ഇവിടെ ആരും ആക്സിഡന്റ് ആവരുത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാരും വിചാരം ആക്സിഡന്റ് ആവരുത് തന്നെയാണ്. പക്ഷേ ആ വളവിന്റെ പ്രത്യേകത പറഞ്ഞാൽ അപ്പുറത്തു നിന്നിട്ട് വണ്ടി വരുന്ന കാണൂല. അങ്ങനെ ലാസ്റ്റ് ഒരാൾ അവിടെ ഒരു മിറർ വെച്ച്, പിന്നെയാണ് വണ്ടി വരുന്ന കാണുക, പിന്നെ അവിടെ ആക്സിഡന്റ് ഒക്കെ കുറയാൻ തുടങ്ങി. അപ്പൊ സൊല്യൂഷൻ ആണ് ചോദിക്കുന്നത്. തല്ലുവിടരുതെന്ന് പറയണമ്മ എന്നും പറയും, രാവിലെ എണീറ്റ മക്കളെ തല്ലുണ്ടാക്കരുതട്ടാ, കളിക്കാൻ തുടങ്ങുമ്പോ അവരെ തല്ലുണ്ടാക്കരുത് കേട്ടാ, കുറച്ച് കഴിഞ്ഞാൽ കാണാ അടിപിടി തുടങ്ങും, പിന്നെ കരച്ചിലായി അടിപിടിയായി. അതാ നീ അതിൽ ഒരാള് എന്താണ് തോൽക്കാൻ സമ്മതിച്ചു കൊടുക്കണം, എന്താണ് കൊടുക്കാനുള്ളതാണെങ്കിൽ അത് കൊടുക്കണം, അല്ലെങ്കിൽ തല്ലുടണതിലാണെങ്കിൽ അത് വിട്ടുകൊടുക്കണം. ആര്, മൂത്താളോ ചെറുതാളോ? മൂത്താളാണ് ബുദ്ധിയായിട്ട് ചെയ്യേണ്ടത്, ഒരാള് ചെയ്താലെങ്കിലും. ചെറിയ ആളുടെ പ്രത്യേകത പറഞ്ഞാല് ചെറിയ ആൾ ഒരിക്കലും വിട്ടുകൊടുക്കൂല. മൂത്താളുടെ മെയിൻ പരാതി എന്താന്ന് അറിയോ? മൂത്താളുടെ പരാതി, മൂത്താളുമായിട്ട് ഞാൻ ഇപ്പൊ സംസാരിച്ചു കുറച്ചു മുമ്പ്, മൂത്താള് പറയണത് മൂത്ത ചെറിയ കുട്ടി എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും കുറ്റം മുഴുവൻ എനിക്കാണ്. ഇപ്പൊ സൈക്കിളും ഓട്ടോറിക്ഷയും വണ്ടി ഇടിച്ചു കഴിഞ്ഞാല് കുറ്റം ഓട്ടോറിക്ഷക്കാണ്, ഓട്ടോറിക്ഷയും കാറും തമ്മിൽ ഇടിച്ചാല് കുറ്റം കാറിനാണ്.
കാറ് ലോറിയും തമ്മിൽ ഇടിച്ചാല് കുറ്റം ലോറിക്കാണ്. അത് മൂത്തേനെ നോക്കിയിട്ട് നമ്മുടെ നാട്ടുകാര് അങ്ങനെ തന്നെ പറയാം. അതുപോലെ കുറ്റം ആരാന്ന് മാത്രം നോക്കാതെ എന്താവും, വല്യപ്പ ആയാലും വല്യമ്മ ആയാലും ഉമ്മ ആയാലും ഒക്കെ എന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് എന്നാണ് ഇവൻ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിനെന്താണ് സൊല്യൂഷൻ ഉള്ളത്? രണ്ട് സൊല്യൂഷൻ ആണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഒന്ന്, സബീഹ് പറഞ്ഞതും മയ്യാസ പറഞ്ഞതും സെയിം ആണ്, ഒന്നാണ് അല്ലെ. സബീഹ് കേൾക്കണുണ്ടോ? സബീഹിന് എന്താ അവിടെ പണി? സെയിബിന്റെ ആത്തിഫിന്റെയും കൈകൾ എനിക്ക് ഇഷ്ടമല്ല. കൈകള് മൗസിലും കീബോർഡിലേക്കും പോകുന്നത് ഇഷ്ടമല്ല. ഓക്കെ, ഈ സമയം ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള ഒരു സൊല്യൂഷൻ അടി ഉണ്ടാക്കാതെ നോക്കുക എന്നാണ്. അത് തന്നെയാണ് സബീഹും പറഞ്ഞത്, ഒരു അടി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഒരാള് വിട്ടുകൊടുക്കാന്നുള്ളു. അത് ആരാണ് വിട്ടുകൊടുക്കേണ്ടത്? എന്തായാലും പിന്നെ ചെറിയ കുട്ടികൾ പിടിവാശി ഉണ്ടാവും. 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് എന്നൊക്കെ പറഞ്ഞാൽ പിടിവാശിയുടെ ഒരു ലോകാണ്. അപ്പൊ ആ ചെറിയ ആളുടെ പിടിവാശിക്ക് നിന്ന് കൊടുക്കാതെ മൂത്ത ആള് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ സൊല്യൂഷൻ. ഇതില് പിന്നെ വീട്ടിൽ അടിപിടി ഉണ്ടാക്കാത്തവരൊക്കെ കൈപൊക്കി, വീട്ടില് ഫൈറ്റ് ഉണ്ടാക്കാത്തവർ, വീട്ടില് വാശി പിടിക്കാത്തവർ, വീട്ടില് അടിപിടി ഉണ്ടാക്കാത്തവർ, ഉമ്മാനോട് വഴക്കിടാത്തവര്, ഉപ്പാനോട് വഴക്കിടാത്തവര്, ഉമ്മാനോട് വഴക്കിടാത്തവര്, അനിയന്മാരെ ശല്യം ചെയ്യാത്തവർ, വീട്ടിലുള്ള മറ്റ് കൂടപ്പിറപ്പുകളെ ശല്യം ചെയ്യാത്തവർ. നമുക്ക് മുസ്ലിങ്ങളായിരിക്കെ ഖുർആന് നമ്മളോട് പറയുന്നത് എന്താ? ഖുർആന്റെ കണ്ടന്റ്, ഇസ്ലാമിന്റെ കണ്ടന്റ് എന്താണ്? നല്ല മനുഷ്യനാവുന്നുള്ളതാണ്. നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാല് വീട്ടിലുള്ള കൂടെയുള്ള ആളുകളോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ്. പെരുമാറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാവ് തന്നെയാണ് അല്ലേ. നിങ്ങൾക്ക് പിന്നെ സൗന്ദര്യമുണ്ടോ ഇല്ലേ? നിങ്ങളുടെ ഫേസ് കാണാൻ രസമുണ്ടോ ഇല്ലേ? നിങ്ങൾ ബ്യൂട്ടിയാണോ അല്ലേ? ഞാൻ എന്നെ കാണാൻ ഒരു രസമില്ല എന്ന് പറയുന്ന ഒരു കൈപൊക്ക്, എന്നെ കാണാൻ അങ്ങനെ ഒരാളും പറയൂല, ബുദ്ധിയുള്ള ഒരാൾ പറയൂല അല്ലെ. ലോകത്തെല്ലാ മനുഷ്യന്മാരും വിചാരിക്കുക അവനവൻ സുന്ദരനാണെന്നാണ് അല്ലെ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ സ്കൂളില് പിന്നെ ഒരു പുതിയൊരു കുട്ടി വന്ന് വിചാരിച്ചു ക്ലാസ്സില്, ബോയ്സ് വിചാരിച്ച ബോയ് തന്നെയാണെന്ന് വിചാരിച്ചു, ഗേൾസ് വിചാരിച്ച ഗേൾ ആണെന്ന് വിചാരിച്ചു. ആ കുട്ടി നിങ്ങളുടെ അടുത്ത് തന്നെ വന്നിരുന്നു, നല്ല പുതിയ ബാഗ്, പുതിയ കുട, പുതിയ ബോക്സ്, പുതിയ പെൻസിൽ, പുതിയ നോട്ട്ബുക്ക്, പുതിയ ഡ്രസ്സ്, നല്ല കാണാൻ നല്ല രസമുള്ള ഫേസ്, കണ്ടവരാരും നോക്കിപ്പോകുന്ന ബ്യൂട്ടി, സൗന്ദര്യം അല്ലെ. അപ്പോ ആ കുട്ടി നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി. എന്താ പേര് എന്ന് ചോദിച്ചു. പേര് പറഞ്ഞു. ഫസ്റ്റ് ഡേ ഇംപ്രഷൻ ആണ്, ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെ. ഒരാഴ്ച കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഈ ക്ലാസ്സിലെ ഏറ്റവും വൃത്തികെട്ട സ്വഭാവം ഈ കുട്ടിക്കാണ് അല്ലേ. ഒരു പെൻസില് പോയിട്ട് ഒന്നും തരൂല എന്ന് മാത്രമല്ല, ആ കുട്ടി മുഴുവൻ സമയവും ഇങ്ങനെ നമ്മുടെ സ്പേസിലേക്ക് തന്നെ ഇങ്ങോട്ട് നീങ്ങിയിരുന്ന് നമ്മളെ ശല്യം ചെയ്ത് ഒരു സഹകരണമില്ല, ഒരു വക സ്വഭാവം. ആലോചിച്ച് നോക്കൂ, വാ തുറന്നാ തെറി പറയാം, എപ്പോഴും വിലങ്ങ് ഉത്തരം തന്നെ പറയുള്ളൂ, ഇങ്ങനെ എപ്പോഴും ശല്യം ചെയ്യുക, ഒരു സഹകരണമില്ല, നിങ്ങൾക്ക് ആ കുട്ടി ഇഷ്ടാവൂ ഇല്ല. ആ കുട്ടി ക്ലാസ്സിൽ തന്നെ ഒന്ന് പോയി കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കും. എന്നാൽ അത്രയൊന്നും രസമില്ലാത്ത വേറൊരു കുട്ടി നിങ്ങളുടെ തൊട്ടടുത്ത് എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവും, അത്രക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും, നിങ്ങൾക്ക് എല്ലാവിധ സഹകരണവും ആ കുട്ടി തരും എങ്കിൽ അവരാണ്. അപ്പോ നാവ് ഇവിടെ വളരെ പ്രധാനമാണ് അല്ലെ. നല്ല നാവ് ഉണ്ടാവുക, നാവ് കൊണ്ട് നല്ലത് സംസാരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഖുർആന് നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം അത് തന്നെയാണ്, നല്ല നാവ് കൊണ്ട് നല്ലത് സംസാരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, അപ്പോ കൂടപ്പിറപ്പുകളോട്,
ജ്യേഷ്ഠാനുജന്മാരോട് ഏറ്റവും നന്നായിട്ട് പെരുമാറുക. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവനാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ നിസ്കരിക്കുന്നവനാണ് എന്നല്ല ഹദീസിൽ പറഞ്ഞത്, നല്ല സ്വഭാവമുള്ള ആളാണ്. അല്ലെ, നിസ്കരിക്കണം, സ്വഭാവം നന്നാവണം, നോമ്പ് നിൽക്കണം, സ്വഭാവം നന്നാവണം. അപ്പൊ നല്ല സ്വഭാവം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ നമ്മൾ 4 ആയത്തുകളാണ് സൂറത്തുൽ ഉഖുമാന്റെ പഠിച്ചത്, അല്ലെ? അല്ലെ, 5-ാമത്തെ ആയത്താണ് ഇപ്പൊ നമ്മൾ പഠിക്കേണ്ടത്. അബ്ദുറഹീം എവിടെ? അവനെ കാണുന്നില്ലല്ലോ. അബ്ദുറഹീം ഇല്ല, വീഡിയോ ഓൺ ആക്കി ഒരാള് രക്ഷപ്പെട്ടു. ഇബ്രാഹിം, ഇബ്രാഹിം മോദി നമ്മൾ പറഞ്ഞ ഇല്ല, പറഞ്ഞു മുഫ്ലിഹുൻ ഇതേപോലെ ബക്രയിലും പറഞ്ഞിട്ടുണ്ട്. ബക്രയുടെ 5-ാമത്തെ ആയത്തിലും മുഫ്ലിഹുന് പറഞ്ഞിട്ടുണ്ട്, അല്ലെ? അവര് വിജയിച്ച ആളുകള്, ജയിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലെ? ജയിക്കണമെങ്കിൽ മഹ്സിനാവണം, മുത്തഖിയാവണം. മഹ്സിനങ്ങളെ ജയിക്കുള്ളൂ, നല്ല മനുഷ്യന്മാരെ ജയിക്കുള്ളൂ. ചീത്ത സ്വഭാവമായിട്ട് നടക്കുന്നവരൊക്കെ തോറ്റുപോകും, അല്ലെ? ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല, ഒരാളും ഇഷ്ടപ്പെടില്ല, ടീച്ചേഴ്സിന് ഇഷ്ടം ഉണ്ടാവില്ല, പിന്നെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ഓക്കെ, ഇനിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. 10 മിനിറ്റേ ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർക്കണം എന്ന് വളരെ രസകരമായ ഒരു കാര്യമാണ് സൂറ ലുഖുമാനിൽ പറയുന്നത്, കേട്ടാ. ഓക്കെ, സയ കേൾക്കുന്നുണ്ടോ? ഇവിടെ ശ്രദ്ധിക്ക എല്ലാവരും. ഓക്കെ, ലുഖുമാനില് പിന്നെ 5-ാമത്തെ ആയത്ത്. ആരാ ഓതുന്ന്? ഇബ്രാഹിം ഓത. അത് റിപ്പീറ്റഡ് ആയത്താണ്, ഞാൻ കൂടുതൽ പറയേണ്ടതില്ല. അവരെന്നെയാണ് വിജയിക്കുന്നവര്. ഇന്നലെ നമ്മൾ പറഞ്ഞ ആളുകൾ, അല്ലെ? എന്തെന്നല്ലേ പറഞ്ഞിരുന്നത്? യുഖൈമൂന സ്വലാത്ത വയൂതു സകാത്ത, അല്ലെ? അങ്ങനെയുള്ള സക്കാത്ത് കൊടുക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്ന നല്ല ആളുകളുണ്ടല്ലോ, അവരാണ് വിജയിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി തോറ്റുപോകുന്ന ഈ ജീവിതത്തില് പിന്നെ തോറ്റുപോകുന്ന ഫെയിലായി പോകുന്ന ഫെയിലിയേഴ്സിന്റെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. 6-ാമത്തെ ആയത്ത് എന്താണ്? വമിനന്നാസ്, വമിനന്നാസ്, ജനങ്ങളിലുള്ള ആളുകൾ. വമിനന്നാസ്, ജനങ്ങളിൽ ഇങ്ങനെ ആളുകളുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവര് ലഹുവൽ ഹദീസ് പറഞ്ഞാല് അനാവശ്യമായ കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങളില് എന്ത് ചെയ്യുന്നു, ഒരു ഒരു പിന്നെ ഒരു അറിവുമില്ലാതെ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ നിന്ന് ആളുകളെ തെറ്റിക്കാനും ദീനിനെ പരിഹസിക്കാനുമായി വെറുതെ വാർത്തകൾ പടച്ചുവിടുക, അതായത് വിനോദ വാർത്തകളായിട്ടും ഒക്കെ വാർത്തകളിൽ പടച്ചുവിടുന്ന ഒരു കാര്യമില്ലാത്ത, ജസ്റ്റ് എന്റർടൈൻ ചെയ്യാൻ, ജസ്റ്റ് ഫൺ ആയിട്ട് ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. അങ്ങനത്തെ ആളുകളെ പറ്റിയാണ് 5, 6, 7 ആയത്തുകളിൽ പറയുന്നത്. അവർക്ക് അപമാനകരമായ ശിക്ഷയാണ് ഉള്ളത്. ഇദാ തുത്ല അലൈഹി ആയാതുന വല്ല മുസ്തക്ബിറ, അവര് അഹംഭാവുള്ള ആളുകളാണ്. അഹംഭാവം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരുപാട് ഭാവങ്ങളുണ്ടല്ലോ, അതിൽ അഹംഭാവം എന്ന് പറഞ്ഞ എന്താണ്? ജാടാന്ന് കേട്ടണോ? പൊങ്ങച്ചം, അല്ലേ? ആ ജാട, പൊങ്ങച്ചം, പൊങ്ങച്ചം ജാടയൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടോ? ജാട കാണിക്കുക എന്ന് പറഞ്ഞ എന്താണ്? നിങ്ങൾ മനസ്സിലാവോ പറഞ്ഞാല്? ജാട, പൊങ്ങച്ചം, അഹംഭാവം ഉള്ളത് ഇങ്ങനെ മറ്റുള്ളതിനെ കാണിച്ചിട്ടൊക്കെ ഓവറാക്കിട്ടൊക്കെ മറ്റുള്ളവർക്ക് കാണിക്കുക എന്ന് പറഞ്ഞാല് അതെന്താണ്? എങ്ങനെയാണ് ഈ അഹംഭാവത്തിന്റെ ഒരു എങ്ങനെയാണ് ഒരു ജാട എന്ന് പറഞ്ഞാല്? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞുതരാം. ആ ഇസ്മായിൽ പറഞ്ഞോക്ക്. മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ വലിയവനാണെന്ന് പറഞ്ഞ് പറയല്ല, നമ്മുടെ പ്രവൃത്തിയിലൂടെ കണ്ടു. പറയൂല, നാവുകൊണ്ട് ഞാൻ വലിയ ആളാ, ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ ഒരാൾ നടക്കൂല. അങ്ങനെ പറഞ്ഞ നടക്കുന്ന ആളുണ്ട്, അവര് SP എന്നൊക്കെ പറഞ്ഞ, നമ്മള് സ്വയം ഞാനൊരു മഹാസംഭവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ, അല്ലെ? അത് വേറെ ഉണ്ട്.
അതല്ല, ഇത് ഇവര് പറയല്ല ചെയ്യ, ഇവര് പ്രവർത്തിക്ക ചെയ്യാം അല്ലെ. അവരുടെ നടത്തവും അവരുടെ പെരുമാറ്റവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാകും. അവരുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ദീ അള്ളാഹുവിനെ പറ്റിയോ ദീനിയായിട്ടുള്ള കാര്യങ്ങളോ അവരോട് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല എന്ന് മാത്രമല്ല, അവർ തിരിഞ്ഞു കളയും. അവർക്ക് വേദനയേറിയ ശിക്ഷയാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്നാണ് സൂറ ലുഖ്മാനിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്ന രണ്ട് തെറ്റ്? അനാവശ്യ വിനോദങ്ങളിൽ ഏർപ്പെടുക, അനാവശ്യ വിനോദ വാർത്തകൾ ഉണ്ടാക്കുക, അനാവശ്യമായ ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് ശരിയായ ദീനിന്റെ വഴിയിൽ നിന്ന് ആളുകളെ വഴി തെറ്റിച്ചു വിടുക, എന്നിട്ട് ദീനിയായ വല്ല ഉത്ബോധനവും കേട്ട് കഴിഞ്ഞാൽ അത് കേട്ടിട്ടില്ല എന്ന ഭാവത്തിൽ അവർ ജീവിക്കുക. ഇതൊക്കെയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ സ്വഭാവം. ഈ സ്വഭാവത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞതായിട്ട് ഒന്നിനെ കണക്ട് ചെയ്യാം. ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങളുടെ എല്ലാവരുടെ ഉമ്മ വീട്ടിലുണ്ടോ? ഉണ്ടല്ലോ. ഈ ഉമ്മയും നിങ്ങളും തമ്മിൽ ഇന്ന് ഫൈറ്റ് ഉണ്ടാക്കാത്തവരൊക്കെ കൈകൊക്ക്. ഇന്ന് ഒരു ഫൈറ്റോ ഒരു ഒരു ഡയലോഗ് പോലും അല്ലെ, ഒരു അസ്വാരസ്യവും ഉണ്ടാക്കാത്തവർ എല്ലാവരും അങ്ങനെയുള്ളവരാ. ഓക്കെ, ഈ ആഴ്ച, ഈ വീക്കില്, ഈ ആഴ്ച ഉമ്മയായിട്ട് ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കാത്തവര്. ഓക്കെ, ഈ ആഴ്ചൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയവര്. എന്തിനാണ് സയ പ്രശ്നം ഉണ്ടാക്കിയത്? കാരണം കാരണം ആലോചിച്ചു. വൈകുന്നേരം കളിക്കാൻ ലേറ്റ് ആയി, കളിച്ചു വരുന്ന ലേറ്റ് ആയി. അത് മാര്യ നമസ്കാരം കഴിഞ്ഞിട്ടാണോ നീ വന്നത്? ഓക്കെ, എന്ത് കളിയെ കളിക്കാൻ പോയത്? ഫുട്ബോൾ. ഓക്കെ, അപ്പൊ ഫുട്ബോൾ കളിച്ച് പിന്നെ മാര്യവിന് ലേറ്റ് ആവാനുള്ള കാരണം എന്താണ്? കളി തീർന്നായിരുന്നു. കളി തീർന്നിട്ടില്ലായിരുന്നു. അപ്പം കളി നടന്നുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മാര്യവ് നിസ്കരിക്കണം എന്ന് പറഞ്ഞ് സയക്ക് അവിടുന്ന് പോരായിരുന്നില്ലേ? അല്ല, അങ്ങനെ പോരാനുള്ള ഫ്രീഡം എനിക്കില്ലേ? എന്നാൽ പിടിച്ചൊക്കൊന്നുമില്ലല്ലോ. പിടിച്ചു വെക്കോ? ആ, അങ്ങനെ പിടിച്ചു വെക്കാൻ എങ്ങനെയാ പറ്റുക? എനിക്ക് മാര്യവിനാകുമ്പോ കളി നിർത്തി പോണം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോരണം അല്ലേ? എനിക്ക് കളിയേക്കാൾ വലുതാണ് ഇത് എന്ന് പറഞ്ഞ് പോരണം. അവരോട് പറയാം നേരത്തെ തുടങ്ങാം, 5 മിനിറ്റ് നേരത്തെ തുടങ്ങിയാലും ഒരു കുഴപ്പമില്ല, നേരത്തെ നമുക്ക് കളി തുടങ്ങാം, നേരത്തെ അവസാനിപ്പിക്കണം, എനിക്ക് പള്ളിയിൽ പോകണം, ഞാനൊരു ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞ് മാറാം അല്ലെ? അതന്നെയല്ലേ സയ പിന്നെ പിന്നെ അതല്ലേ ഉമ്മ ഉമ്മന്റെ ഭാഗത്താണോ ശരി, സയന്റെ ഭാഗത്താണോ ശരി? ഉമ്മാന്റെ ഭാഗത്താണ് ശരി. അപ്പൊ നീ എന്തു പറഞ്ഞു ഉമ്മാനോട്? നീ ലേറ്റ് ആയി എന്നുള്ളതിന്റെ കാരണം പറഞ്ഞപ്പോ ഉമ്മ എന്നോട് വഴക്കുണ്ടാക്കി. ഓക്കെ, എന്നിട്ട് നീ അതായത് മാര്യനമസ്കാരത്തിന്റെ ഒരു സമയമുണ്ട് അല്ലെ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, സൂര്യാസ്തമനത്തിന്റെ മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് മാര്യനമസ്കരിക്കാന്നുള്ളത്, ലൈറ്റ് പോകുന്നതിന്റെ മുമ്പ് അല്ലെ. ഓക്കെ, അപ്പോ ഇത് പറയുമ്പോ സയ അങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ഓ അതൊന്നും കാര്യമില്ല, ഞാൻ ഇനിയും കളിക്കും, ഇനിയും അങ്ങനെ ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിച്ചാൽ അതാണ് ഈ നേരത്തെ നമ്മുടെ സൂറ ലുഖ്മാനിൽ പറഞ്ഞ വിഭാഗം. അവര് മഹ്സിനീങ്ങളല്ല, അവരത് മനസ്സിലാക്കൂല. ഖത്തമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഅഹിം വഅലാ അബ്സാരിഹിം ഗിശാവ അല്ലെ, ശരിയായ കാര്യത്തിലേക്ക് അവരോട് പറഞ്ഞാൽ അവര് ഒരു തരം അഹംഭാവം നടിച്ചുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ വരണ്ട എന്ന രീതിയിൽ അവര് തിരിഞ്ഞു കളയും എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, വലിയ മനുഷ്യന്മാർക്കും അങ്ങനെ തന്നെയാണ്. ശരിയായ കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ അവരെന്ത് ചെയ്യില്ല, അത് മനസ്സിലാക്കാതെ അവര് തിരിഞ്ഞു കളയും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മാസം ഉമ്മയായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാത്തവരൊക്കെ കൈപൊക്കി. ഈ ഒരു മാസം ചെറിയ കുട്ടികളൊക്കെ കൈപൊക്കുണ്ട്. ഓക്കെ, വലിയ കുട്ടികളാണ് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെ? ചെറിയ കുട്ടികളൊക്കെ കൈവെക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ല എന്നാണ്. വലിയ വലുതാവും തോറാണ് ഉമ്മയായിട്ടുള്ള സ്വഭാവം അല്ലെ, ഉമ്മയായിട്ടുള്ള പിന്നെ പെരുമാറ്റത്തിലൊക്കെ വീഴ്ചകൾക്ക് വരുന്നത് അല്ലെ. ഓക്കെ, പക്ഷെ ഉമ്മാനോട് ഉഫ് എന്ന് പറയരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അല്ലെ. ചേന്ന് പോലും പറയരുതേ എന്നാണ്. ഉമ്മ എന്ത് സ്വഭാവം എടുത്താലും
നമ്മൾ നമ്മുടെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്വഭാവം നന്നാവണം. നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ. ഏറ്റവും ഉത്തമനാവണമെങ്കിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാവണം. ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല സംസാരമാണ്. നിങ്ങളുടെ സംസാരങ്ങൾ ഏറ്റവും നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല സംസാരത്തിന്റെ ആളുകൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വീട്ടിൽ എല്ലാവർക്കും നിങ്ങൾ ഇഷ്ടമായിരിക്കും, ഫ്രണ്ട്സിനും നിങ്ങൾ ഇഷ്ടമായിരിക്കും, സ്കൂളിലും ടീച്ചേഴ്സിനും നിങ്ങൾ ഇഷ്ടമായിരിക്കും. ഒരുപക്ഷെ പഠിക്കുന്ന കുട്ടിയേക്കാളും ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെടുക നല്ല സ്വഭാവമുള്ളവരാണ്, അവരാണ് ഓർത്ത് വെക്കുക. എല്ലാവരും അവരെയാണ് ഓർത്ത് വെക്കുക. ലൈഫില് ചിലപ്പോൾ നമ്മൾ ചില ആളുകളുടെ കൂടെ കുറച്ച് കാലേ നിന്നിട്ടുണ്ടാവുള്ളൂ, എല്ലാവരും എല്ലാവരുടെ കൂടെയും കുറെ കാലമൊന്നും ഉണ്ടാവില്ല. ഈ ഭൂമിയിൽ നമ്മൾ പല നാട്ടിൽ പോയി നിൽക്കേണ്ടി വരും, പല ആളുകളോട് ഇടപഴകേണ്ടി വരും. അപ്പൊക്കെ കുറച്ച് ചെറിയ കാലം, ചെറിയ ഡ്യൂറേഷൻ, ഒരാഴ്ച, ഒരു മാസം, ചിലപ്പോൾ അങ്ങനെ ഒരു മാസമൊക്കെ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ സംസാരിച്ച ആളെ നമ്മൾ ജീവിതത്തിൽ പിന്നെ മറക്കൂല. അങ്ങനെ മറക്കാത്ത രീതിയിൽ നമ്മളുടെ സ്വഭാവം, അവരവരുടെ സ്വഭാവമാണ്, നല്ല സ്വഭാവം കൊണ്ടാണ് അവര് ആളുകളുടെ ഇടയിൽ. അത് തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ നാട്ടുകാരും മക്കയിലെയും മദീനയിലെയും മുഹമ്മദ് നബിയുമായിട്ട് ഇടപഴകിയിട്ടുള്ള നബിയുടെ അടുത്ത് വന്നവരൊക്കെ നബിയുടെ ഫാനായി മാറി. കാരണം നബിയുടെ ഉന്നതമായ സ്വഭാവമാണ്. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവം കൂടുതൽ നന്നാക്കി തരണേ അള്ളാ. അള്ളാഹുവെ സ്വഭാവത്തിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹുവെ പുറത്തു തരണേ അള്ളാ. നല്ല സൽ സ്വഭാവികളാക്കണേ അള്ളാ. ഈ അഹംഭാവവും ജാടയൊന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരല്ലേ അള്ളാ. വിനീതനായിട്ട് ഭൂമിയിൽ നിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹ്സിനീങ്ങളിൽ അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരും ഉൾപ്പെടുത്തണേ അള്ളാ. അള്ളാഹുമ്മ റബ്ബനാ അജ്റനാ മിനന്നാർ. اللهم ربنا تقبل منا يا رب العالمين. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته. وعليكم السلام.